ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ തകർച്ചകളിൽ നമുക്കുള്ള ഏക ആശ്രയം ദൈവം മാത്രമാണ്. നമ്മുടെ ബലഹീനതകളിലാണ് പലപ്പോഴും ദൈവത്തിലേക്ക് കൂടുതൽ ആഴപ്പെടാൻ നാം ആഗ്രഹിക്കുന്നതും. നമ്മുടെ ബലഹീനതകളിലാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകുന്നതും. നമ്മുടെ ഒന്നുമില്ലായ്മയിൽ ആകാംക്ഷയും ദുഃഖവും നിരാശയും ഭയവും നമ്മെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ പതറാതെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ നിത്യ വചനത്തിൽ മാത്രം ആശ്രയിക്കുക. ദൈവം തൻ്റെ അത്ഭുത വചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാക്കും. അതിനാൽ ഓരോ ദിവസവും നാം അനുഗ്രഹിക്കപ്പെടുന്നതിനായി ദിവസവും ഒരു ദൈവവചനം ധ്യാനിക്കുകയും അത് ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കുകയും ചെയ്താൽ ഉറപ്പാണ് ലോകത്തൊരു ശക്തിക്കും നമ്മെ തകർക്കാൻ, നമ്മെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. എന്തെന്നാൽ നാം പഠിക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവം തൻ്റെ കാരുണ്യവും ദയയും ശക്തിയും നമ്മിൽ വെളിപ്പെടുത്തും. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ജീവദായകമായ ദൈവവചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് ഒരുക്കാം. ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം 18:3. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ നിത്യവചനം ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് പകർന്നു തന്നതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ ഈ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഇന്നത്തെ ദിവസത്തെ എല്ലാ പദ്ധതികളെയും തീരുമാനങ്ങളെയും ഞങ്ങളെടുത്ത എല്ലാ തീരുമാനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്നത്തെ ദിവസം ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക്, ഹൃദയത്തിൽ വേദനയും നിരാശയും ദുഃഖവും ഉള്ള എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, മനസ്സ് പതറിയിരിക്കുന്ന, മനസ്സ് തകർന്നിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളിലേക്ക് പ്രകാശമായി, ശക്തിയായി, സൗഖ്യമായി അങ്ങ് എഴുന്നള്ളി വരണമേ. കർത്താവേ, ജീവിതത്തിൽ അവസരങ്ങളും സമയവും കഴിവുകളും നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് ദുഃഖിച്ചു കഴിയുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങളും കഴിവുകളും, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സമയവും ഞങ്ങൾ നഷ്ടപ്പെടുത്തി, ഞങ്ങൾ പാഴാക്കി, ജീവിതത്തിൽ ഫലപ്രദമായ ജീവിതം നയിക്കുവാൻ ഇന്നു വരെ സാധിച്ചിട്ടില്ലാത്ത ഞങ്ങളോട് അങ്ങ് കരുണ കാണിക്കണമേ. കർത്താവേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതും സൃഷ്ടിച്ച ദൈവമായ കർത്താവേ, ഈ ഭൂമിയും ആകാശവും മുഴുവനും ഒന്നുമില്ലായ്മയിൽ നിന്നും അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ സൃഷ്ടിച്ച കർത്താവേ, ഞങ്ങളുടെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഞങ്ങളുടെ ദാരിദ്ര്യ അവസ്ഥയിൽ, ആത്മീയവും ഭൗതികവുമായ ദാരിദ്ര്യത്തിൽ ദൈവമേ അങ്ങിടപെടണമേ. കർത്താവേ, സകല സമ്പത്തിൻ്റെയും ഉടയവനായ ദൈവമേ, ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ സർവതും രൂപപ്പെടുത്തുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിശുദ്ധ സ്നാപക യോഹന്നാൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ചത്
ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. ഈ കല്ലിൽ നിന്ന് ദൈവത്തിന് മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയും എന്ന് വചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. കർത്താവേ, ഒന്നുമില്ലാത്ത ഞങ്ങളുടെ അവസ്ഥയിൽ, പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ഞങ്ങളുടെ അവസ്ഥയിൽ, ജീവിതത്തിൽ പിന്നോട്ട് നോക്കുമ്പോൾ യാതൊരു ഫലങ്ങളും കണ്ടെത്താത്ത ഞങ്ങളുടെ അവസ്ഥയിൽ കർത്താവേ അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ ശക്തി അങ്ങ് പ്രബലപ്പെടുത്തണമേ. അങ്ങയുടെ ശക്തി അവിടുന്ന് തെളിയിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്തണമേ. ഞങ്ങളുടെ ഒന്നുമില്ലായ്മയെ അങ്ങയുടെ സമൃദ്ധിയാൽ അനുഗ്രഹിക്കണമേ. കർത്താവേ, സകല സമ്പത്തിൻ്റെയും സകല നന്മകളുടെയും ഉറവിടമായ സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങൾക്ക് സകല അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദാരിദ്ര്യം, ഞങ്ങളുടെ ദുഃഖം, ഞങ്ങളുടെ രോഗം, ഞങ്ങളുടെ പരാജയം, ഞങ്ങളുടെ നഗ്നത എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് അങ്ങ് നഗ്നനായി കുരിശു മരണം പ്രാപിച്ച് അത് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. ദൈവമേ, ഞങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് ഉയർച്ച നൽകണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ട് ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ. അങ്ങയുടെ കൃപാ കടാക്ഷം ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ വീണ്ടും പടുത്തുയർത്തണമേ. കർത്താവേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം കൊണ്ടുവരുന്ന കർത്താവേ, എല്ലാം രൂപപ്പെടുത്തുന്ന കർത്താവേ, എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഈ അവസ്ഥയെ, ഈ ബലഹീന അവസ്ഥയെ, തകർന്ന അവസ്ഥയെ, ഫലദായകമല്ലാത്ത അവസ്ഥയെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരി ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നി അങ്ങയുടെ കാരുണ്യത്തിനും പ്രീതിക്കും ഞങ്ങളെ വീണ്ടും പാത്രരാക്കണമേ. ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം വീണ്ടും 100 മടങ്ങ് ഇരട്ടിയായി തിരിച്ചു തരാൻ കഴിവുള്ള ശക്തനായ ദൈവമേ, അങ്ങയുടെ ശക്തിയിൽ, അങ്ങയുടെ പരിപാലനയിൽ ഞങ്ങൾ ഇന്ന് ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയെ ആശ്രയിച്ച ഒരുവനെയും അങ്ങ് ഭഗ്നാശനാക്കുകയില്ല, അങ്ങ് ലജ്ജിപ്പിക്കുകയില്ല എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. ഈ വിശ്വാസത്തിൽ ധൈര്യം പ്രാപിച്ച് ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയുടെ ശക്തിയിൽ, അങ്ങയുടെ പരിപാലനയിൽ, അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ ഇന്ന് ആശ്രയിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ മറ്റൊന്നുമില്ല. ഈ ലോകത്തിൽ ഞങ്ങൾ ഇതുവരെ ആശ്രയിച്ച സകലതും ഞങ്ങളെ വിട്ട് കടന്നുപോയി. കർത്താവേ, ഞങ്ങളെ തകർച്ചയിലാക്കി, ഞങ്ങളെ പരാജയപ്പെടുത്തി, സകലതും സകലരും കടന്നുപോയി. ദൈവമേ, ഒരു നാളും ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ദൈവമേ, അമ്മയും അപ്പനും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്ത യേശുനാഥ, ഞങ്ങളെ വിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോഴും ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ എല്ലാം എല്ലാമാണ്. അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. അങ്ങ് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമാണ്. അങ്ങ് ഞങ്ങളുടെ വിമോചകനാണ്. അങ്ങ് ഞങ്ങളുടെ സൗഖ്യദായകനാണ്. ദൈവമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ പരിപാലിക്കണമേ. കർത്താവേ, അങ്ങയുടെ വിജയകരമായ കരം ഇന്ന് ഞങ്ങളെ താങ്ങി നിർത്തണമേ. ഞങ്ങൾ ഇനിയും പിന്നോട്ടു പോകാതെ, ഇനിയും തകർന്നു പോകാതെ, ഇനിയും പരാജയപ്പെടാതെ അങ്ങയുടെ വിജയത്തിൻ്റെ വലതുകരം ഞങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തി, ഉയർത്തി, ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും പടുകുഴിയിൽ നിന്നും പടുത്തുയർത്തുന്ന ദൈവമായ കർത്താവേ, അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും പുനഃസ്ഥാപിക്കട്ടെ, പടുത്തുയർത്തട്ടെ, വിജയകരമായി നിങ്ങളെ മുന്നോട്ട് നടത്തട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിന് നിങ്ങൾ യോഗ്യരാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.